Hi cool moms and dads, welcome to Mama Cool. In this video, books in a Kurjana, either Masa Maria Punjangalco, I should come at your books in a Kurjana, either Paribun English, Korea, Turkey, the Purana Nikaria, Vitan Erta, and books who I should order on the care. But Sherikim, Idinamparina, Ipanakan, Lar, Sergil and Parina, the Punjangal, eight to Adimada, made a vital Kedakan, Samaya Modele, our invite to connect and communicate and another bonding and Dakana, meet on another Vine and another Punjangal of IT Kedakumbo, would book it in the എന്തെങ്കിലും ഒരു കുഞ്ഞു കഥയോ ഒക്കെ വായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. നിങ്ങൾ വയറ്റിൽ കിടന്ന് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ, അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നില്ലേ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സൗണ്ട് കേൾക്കാൻ സാധിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ റിസർച്ചുകൾ പറയുന്നത് വളരെ നേരത്തെ നമ്മൾ വയറ്റിൽ കിടക്കുന്ന സമയം മുതൽ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു ബുക്ക്സ് എടുത്ത് വായിച്ചു കൊടുക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾക്ക്, എല്ലാവരും ചോദിക്കും ജനിച്ച ഉടനെ കുഞ്ഞ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ആയിരിക്കും കണ്ണു തുറക്കുന്നത്, അവർക്ക് എന്ത് ബുക്ക് കൊടുക്കാനാണ്, എങ്ങനെ വായിച്ചു കൊടുക്കാനാണെന്നൊക്കെ നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും സംശയങ്ങളുണ്ടാകും. കുറേ പേരൊക്കെ വിചാരിക്കുന്നുണ്ടാകും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ നമുക്ക്, ഇവർ വലുതായി സ്കൂളിലൊക്കെ ചേർന്ന് വായിക്കാറൊക്കെ ആയി പഠിച്ചൊക്കെ തുടങ്ങുമ്പോൾ വായിപ്പിച്ച് തുടങ്ങിയാൽ പോരെയെന്ന്. പക്ഷേ എൻ്റെ ലൈഫിലുള്ള എക്സ്പീരിയൻസാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങളോട് എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് വായിച്ചു കൊടുക്കൂ, കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കൂ. നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളോട് നമ്മൾ സാധാരണ സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ അവർ ആ പിക്ചർ കണ്ട് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ബുക്സിനോടൊരു ഇൻട്രസ്റ്റ് വരും, അവർക്ക് തന്നെ വായിക്കാനൊരു ആഗ്രഹം ഉണ്ടാകും. വായന നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ വളരെയധികം വലുതാണ്. അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചെറുപ്പത്തിലുള്ള വായന സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മോന് ആദ്യം മുതൽ തന്നെ ബുക്ക്സ് കൊടുത്തായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വായനയുടെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വാങ്ങി കുറച്ച് ബുക്സാണ്, അതായത് ഒരു 6 മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കുറച്ച് ബുക്സാണ് കാണിക്കുന്നത്. പിന്നെ 6 മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ബുക്ക്സ് നമുക്ക് കണ്ണും കൂട്ടി വാങ്ങാം, അതായത് ഏത് ബുക്കും വാങ്ങാം. അവർ വായിക്കാറായിട്ടില്ല, അവരിതൊക്കെ കാണാറേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്ന ഏജിലുള്ള ബുക്ക്, ഇന്ന തരത്തിലുള്ള ബുക്ക് മാത്രമേ അവർക്ക് കൊടുക്കാവുള്ളതൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള ഏത് ബുക്കും വേണമെങ്കിലും കൊടുക്കാം. അവർക്കൊരു ബുക്ക് കാണിച്ചു കൊടുത്താൽ മതി, അതിൻ്റെ ആ പേപ്പറുകളുടെ സൗണ്ട്, ആ പേപ്പർ അരങ്ങുന്നൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ തുടങ്ങേണ്ടത്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ബുക്ക്സ് കാണാം. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾ കുറേ പേർക്കെങ്കിലും തെറ്റായൊരു ധാരണ ഉണ്ടാകും, നമ്മുടെ ചാനലിൽ ഞാൻ കമൻസ് ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, നിങ്ങൾക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടെന്നൊക്കെ. ഞാൻ ഡിസേബിൾ ചെയ്തിരിക്കുന്നതല്ല, യൂട്യൂബിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ ഒരു വർഷം മുന്നേ ഡിസേബിൾ ആയതാണ്. ചിലപ്പോൾ ഈ വീഡിയോയുടെ ഇടയിൽ കുറച്ച് നേരം കമൻസ് ഉണ്ടാകും, അത് കഴിഞ്ഞ് തന്നെ ഡിസേബിളായി പോകും. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ കാണുവാണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോ കാണാം. കടക്കുവാണെങ്കിൽ ഏറ്റവും ആദ്യം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ബുക്ക് എന്ന് പറഞ്ഞാൽ ദാ ഇതുപോലത്തെ ക്ലോത്ത് ബുക്കാണ്. ഇതൊരു ക്ലോത്ത് ബുക്കാണ്, ഇത് കണ്ടോ, ഇതിന് നല്ല സൗണ്ടുണ്ട്, നല്ല കളറുണ്ട്. ഇത്തിരി ഇത്തിരി കുറച്ച് നാൾ കുറച്ച് ജനിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് നല്ല കളറുകൾ കാണാൻ പറ്റും. അതാണ് നമ്മൾ കളർഫുള്ളായിട്ടുള്ള ടോയ്സ് ഒക്കെ അവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ബുക്ക് എല്ലാവരും വാങ്ങിയിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇത് ചിലപ്പോൾ ബേബി ഷോപ്പിലൊക്കെ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബുക്ക് വാങ്ങി വെക്കുക ഇത് കണ്ടോ, നല്ല സൗണ്ടാണ്. നമുക്കിപ്പോൾ ഒരു നമ്മളിപ്പോൾ കിലിക്കൊക്കെ കിലിക്കുന്ന പോലെ ഈ ഒരു ബുക്ക് കൊണ്ട് അവരുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് അവർക്ക് ശ്രദ്ധിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ നമ്മളിങ്ങനെ ഈ ഓരോരോ പടങ്ങൾ കാണിച്ച് അവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബുക്ക് വളരെയധികം യൂസ്ഫുള്ളാണ്. ഇത് നിങ്ങൾ എല്ലാവരും വാങ്ങിയിരിക്കുന്ന ഒരു ബുക്കാണ്. പാച്ചു ഇത് ഇപ്പോഴും ഇപ്പോഴും ഇഷ്ടമാണ് പാച്ചുവിന്. ഇതിപ്പോഴും അവനിത് കൊണ്ട് വായിക്കുകയോ കളിക്കുകയോ ഒക്കെ ചെയ്യും. ഇത് കണ്ട് എത്ര കാലമായി, ഇപ്പോൾ പാച്ചുവിൻ്റെ 2.5 വയസ്സായില്ലേ. ഞാൻ പാച്ചു ഉണ്ടാവുന്നതിന് മുമ്പ് വാങ്ങിയതാണ്, ഇതുവരെ ഒരു കേടും വന്നിട്ടില്ല. ഇത് വെള്ളത്തിൽ യൂസ് ചെയ്യാം, ബാത്തോയി ആയിട്ട് യൂസ് ചെയ്യാം, ബാത്ത് ടൈം ബുക്കായിട്ട് യൂസ് ചെയ്യാം, എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു ബുക്കാണ് കേട്ടോ. അപ്പോൾ പറ്റുവാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ബുക്ക് എല്ലാവരും വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി രണ്ടാമതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ടമ്മി ടൈം ബുക്കാണ്. അപ്പോൾ ടമ്മി ടൈം ബുക്കിനെ കുറിച്ച് ഞാൻ മുന്നേ ഏതോ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ എത്ര പേര് കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല. ടമ്മി ടൈം ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ജനിച്ച് കുറച്ച് പൊക്കിൽ കൂടി പോയി കഴിഞ്ഞാൽ തന്നെ ടമ്മി ടൈം കൊടുത്തു തുടങ്ങാമെന്ന് ഞാൻ പറയില്ല. ഒരു 1-2 സെക്കൻഡൊക്കെ ആദ്യം കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ പിന്നെ നമ്മൾ ഈ ടമ്മി ടൈം കൂട്ടി കൊണ്ടുവരുന്ന നേരത്ത് അവർ ഇങ്ങനെ തലയൊക്കെ ഉയർത്തി പിടിച്ച് നിൽക്കാറാകുമ്പോഴത്തേക്കാണ് നമുക്ക് ഇതുപോലത്തെ ഒരു ടമ്മി ടൈം ബുക്ക് ഉപയോഗപ്പെടുന്നത്. ഞാൻ 0 to 6 മന്ത്സ് ഈ ബുക്കുകൾ എന്ന് പറഞ്ഞാൽ 6 മന്ത്സ് കഴിഞ്ഞ് ഇത് യൂസ് ചെയ്യാൻ പാടില്ല എന്നല്ല. എപ്പോഴൊക്കെ ടമ്മി ടൈം കൊടുക്കുന്നു, എപ്പോഴൊക്കെ അവർ കമന്ന് കിടന്ന് കളിക്കുന്നു, അല്ലെങ്കിൽ നീന്താൻ തുടങ്ങിക്കഴിഞ്ഞാലും ഒക്കെ ഈ ബുക്ക് യൂസ്ഫുൾ ആകും. നമ്മൾ ഈ ഒരു സമയത്ത് ഈ ഒരു ബുക്ക് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങൾ ഒരുപാട് വലുതായി, ഇപ്പോൾ
ടമ്മി ടൈം ഒക്കെ കഴിഞ്ഞു അവർ ഇരുന്ന് കളിക്കാറാകുമ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഒരു ബുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇതാണ് ഒരു ടമ്മി ടൈം ബുക്ക്. ഇതിന് ഇതാ ഇങ്ങനെ ഒരു ടാഗ് ഉണ്ടാകും, അത് നമ്മൾ ഓപ്പൺ ചെയ്ത് ഇതാ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഇത് ബുക്കാകും. അപ്പൊ നമുക്ക് എന്താന്ന് പറഞ്ഞാൽ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും, എന്നിട്ട് ഈ ടാഗ് ഇവിടെ നമുക്ക് ഇതിങ്ങനെ ടൈ ചെയ്ത് വെക്കാം, ഇതിങ്ങനെ കെട്ടി വെക്കാം നമുക്ക്. അപ്പൊ കുഞ്ഞിങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് കണ്ടോ ഈ ബുക്കിന്റെ ഷേപ്പ് കണ്ടോ, കുഞ്ഞിങ്ങനെ കിടക്കുമ്പോൾ അവരിങ്ങനെ കിടന്നുകൊണ്ട് നമ്മളിങ്ങനെ മാറ്റി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റും. അതുപോലെ ഇത് ടച്ച് ആൻഡ് ഫീലും ആണ്. ഇത് കണ്ടോ ഇവിടെ മേഘത്തേക്ക് നമുക്കിങ്ങനെ ടച്ച് ചെയ്യാം. ടച്ച് ആൻഡ് ഫീൽ ബുക്കാണ് എല്ലാത്തിലും. ഇവിടെ ഇതിൻ്റെ പല മോഡലുണ്ട് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചു. ഇതിൻ്റെ പല മോഡലുണ്ട് എല്ലായിടത്തും കണ്ടോ. ഇവിടെ താഴത്തൊക്കെ ആണെങ്കിലും ഇവിടെ കണ്ടോ, ഇതെല്ലാം ഇവിടെ കണ്ടു. ഈ ക്യാറ്റൊക്കെ ആണെങ്കിലും ഇതെല്ലാം ടച്ച് ആൻഡ് ഫീൽ ആണ്. കുഞ്ഞുങ്ങൾ തൊടുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് ആ ഒരു പല ടെക്സ്ചർ ആയതുകൊണ്ട് അത് ഇഷ്ടപ്പെടും. പിന്നെ ഇവിടെ ഇതെല്ലാം ടച്ച് ആൻഡ് ഫീൽ ആണ് കേട്ടോ. പിന്നെന്താ നമുക്ക് ഇതിലൂടെ ഇങ്ങനെ നോക്കി പിക്കബൂ കളിക്കാൻ പറ്റും. ഇത് എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ പിക്കബൂ കളിക്കുന്നത്. നമ്മൾ ഇതിലൂടെ അവരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവരെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് മാറ്റി കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ നിങ്ങൾ തീരെ ചെറിയ കുഞ്ഞുങ്ങളുടെ, അതായത് 6 മാസമൊന്നും ആയിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ വാങ്ങാൻ പറ്റിയ ബുക്കാണിത്. ഇനി ഞാൻ കാണിച്ചാൽ എന്താ ഇവിടെ കണ്ടോ, മിററ് പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾ കമന്ന് വീഴാറായ അല്ലെങ്കിൽ കമന്ന് കുറേ നേരം കിടക്കാറായ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ഇതുപോലത്തെ ബുക്ക് വെച്ച് കഴിഞ്ഞ് ഇതുമേലൊക്കെ തൊട്ട് അവർ ഒരുപാട് നേരം കളിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബുക്ക് വാങ്ങിക്കുന്നതിൽ ഒട്ടും വിഷമം വിചാരിക്കണ്ട. ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും. ഈ ബുക്ക് വാങ്ങിയിട്ട് ഇപ്പം എത്ര കാലമായി കണ്ടോ, ഇത് ഇതുവരെ കേട് വന്നിട്ടില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും, കുഞ്ഞുങ്ങളെല്ലാവരും ബുക്ക് നശിപ്പിച്ച് കളയുന്നത്. പക്ഷെ നമ്മൾ എത്രയും നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ നശിപ്പിക്കാതെ സൂക്ഷിക്കും. അവരെത്ര യൂസ് ചെയ്താലും ഇതൊന്നും നശിപ്പിക്കില്ല. ഇതെല്ലാം ടച്ച് ആൻഡ് ഫീലാണ് കേട്ടോ. വളരെ നല്ല ബുക്കാണ് ടമ്മി ടൈം ബുക്ക്. നമുക്ക് എപ്പോഴും നമ്മുടെ ബുക്ക് കളക്ഷനിൽ വേണ്ടൊരു ബുക്കാണ്. ചെറിയ കുഞ്ഞുങ്ങളുടെ അമ്മമാരായിരിക്കും ഇത് കാണുന്നത്. ഞാൻ 0 to 6 months വരെയുള്ള കുഞ്ഞുങ്ങൾക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും വാങ്ങിയിരിക്കേണ്ട ഒരു ബുക്കാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബുക്കാണ് കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ആമസോൺ സോളിമോയുടെ ഈ ഒരു ബുക്കാണ്. ഈ ഒരു ബുക്ക് ഞാൻ ഏതോ ഒരു ആമസോൺ ഹോളിൽ കാണിച്ചിട്ട് ഒരുപാട് പേര് മേടിച്ചിട്ട് ഒരുപാട് നല്ലതാന്ന് പറഞ്ഞു. ഇത് പാച്ചു തീരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ വാങ്ങിയിരുന്ന ബുക്കാണ് കേട്ടോ. അപ്പൊ ഇതിന് 10 ബുക്കുണ്ട്. ഇപ്പൊ എൻ്റെ കയ്യിൽ 7 എണ്ണേ ഉള്ളൂ, ബാക്കിയുടെ വീട്ടിലാണെന്ന് തോന്നുന്നു. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ബേർഡ്സ് ഉണ്ടാകും, കണ്ടോ, നേഴ്സറി റൈംസ് ഉണ്ടാകും, വെജിറ്റബിൾസ് ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ആലോചിക്കും ഇത്ര ചെറിയ കുഞ്ഞിന് ഈ ഒരു ബുക്ക് കൊണ്ട് എന്ത് ചെയ്യാനാണെന്ന്. പക്ഷെ ഈ ഒരു ബുക്ക് ഈ ഒരു ഏജിൽ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു സമയത്ത് മാത്രമല്ല കണ്ടോ, പാചുലി ഇത്ര ചെറിയ പ്രായത്തിൽ മേടിച്ചത് ഇതുവരെ കേടായിട്ടില്ല. ഇതുപോലത്തെ ഓരോ കഥകൾ, പാട്ടുകൾ അല്ലെങ്കിൽ പടങ്ങളെല്ലാം കാണിച്ച് നമുക്ക് കുഞ്ഞുങ്ങളോട് ഒരുപാട് അധികം സംസാരിക്കാൻ പറ്റും. ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ ഒരുപാടധികം സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ ഇനി എന്ത് പറയാനാണെന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ എപ്പോഴെങ്കിലും ഒരു ബുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് എപ്പോഴും കണ്ട് കേട്ട് അറിഞ്ഞാണ് പഠിക്കുന്നത്. അപ്പോൾ അവരുടെ വിഷ്വലി അവരെ കാണിച്ച് പഠിപ്പിക്കുന്നതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബുക്സിന് അവരുടെ ജീവിതത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയുന്നത്. ഇതുപോലുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ബുക്ക് കാണിച്ച് ഇപ്പോൾ ഒരു ക്യാറ്റിൻ്റെ പടമാണെങ്കിൽ നമ്മൾ 10 പ്രാവശ്യം ക്യാറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് പിന്നെ അത് ക്യാറ്റാണെന്ന് അറിയാൻ പറ്റും. നിങ്ങൾ തീരെ ചെറിയ കുഞ്ഞൊരു 8 മാസം 9 മാസമുള്ള കുഞ്ഞിന് വരെ ഇത് നന്നായിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ഇതുപോലൊരു ബുക്ക് എടുത്ത് ക്യാറ്റ് ക്യാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ പറയാൻ തുടങ്ങും. അല്ലെങ്കിൽ ക്യാറ്റ് ഏതാന്ന് ചോദിച്ചാൽ അവർ തൊട്ട് കാണിക്കാനെങ്കിലും പഠിക്കും. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല, അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അതുപോലെ ഒരുപാട് റിസർച്ച് നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് നിങ്ങൾക്ക് ബുക്സ് വായിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ വായിക്കാൻ കിട്ടും. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ വായിച്ചു നോക്കൂ. ബുക്സിൻ്റെ ഗുണങ്ങൾ, ബുക്സ് വായിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ഒരുപാട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി ഇഷ്ടംപോലെ ബുക്സ് ഉണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറേ ബുക്സ് ഒന്നും ഇല്ല, ഞാനിപ്പോൾ കുറച്ച് ബുക്സ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ആമസോണിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ബുക്സ് കാണാൻ കിട്ടും. ഞാൻ ഒരുപാട് ബുക്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ നോക്കാം. ഇത് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നല്ല, ഇത് ഞാൻ സെക്കൻഡ് സെയിലായിട്ട് ഫേസ്ബുക്കിലെ ഒരു പേജിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പം ഞാൻ ഫേസ്ബുക്കിൽ 2 പേജിൽ നിന്ന് എപ്പോഴും സെക്കൻഡ് സെയിൽ ബുക്ക് വാങ്ങാറുണ്ട്. അതിനെക്കുറിച്ച് തന്നെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഇവിടെ എങ്ങനെയാണത് വാങ്ങേണ്ടതെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു കണ്ടോ പ്രസിദ്ധ സൗണ്ടാണ്. ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കും, പിഗിൻ്റെ സൗണ്ട്. അതുപോലെ റോ ബോട്ട് എന്നുള്ള ഒരു സൗണ്ട് ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ഇവിടുന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. കണ്ടു, ഇത് ബാറ്ററി ഇടുന്നതാണ്, നമ്മുടെ വാച്ചിൻ്റെ ഒക്കെ ചെറിയ ബാറ്ററി ഇടുന്നത്. ഇത് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ
കുറേ നാൾ യൂസ് ചെയ്തിട്ട് ഇപ്പം ഇതിൻ്റെ ബാറ്ററി തീർന്നു. ഇത് ജസ്റ്റ് ചെറുതായിട്ടേ കേൾക്കുന്നുള്ളൂ. അപ്പോൾ ബാറ്ററി നമുക്കിത് മാറ്റുവാണെങ്കിൽ വീണ്ടും നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് വാങ്ങുമ്പോൾ ബാറ്ററി ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണോ നോക്കി വാങ്ങണം. ഇവിടെയും ചേഞ്ച് ചെയ്യാൻ പറ്റും, ചില ബുക്കിന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇത് ഓൺലൈൻ സൈറ്റുകളിലും കിട്ടും. ഇത് സെക്കൻഡ് സെയിലായിട്ട് വാങ്ങിയതുകൊണ്ട് എനിക്കധികം ഒരു എത്ര 250 rupees എന്തോ കിട്ടിയത്, അല്ലെങ്കിൽ ഇതിലും ചിലപ്പോൾ വില കൂടുതലായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ സ്റ്റോറീസ് ഉണ്ടാകും. ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ സ്റ്റോറി വായിച്ചു കൊടുക്കണം എന്നൊന്നുമല്ല നിങ്ങളോട് പറയുന്നത്, ഇതിൻ്റെ പടങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം. ഓരോ പ്രാവശ്യം നമ്മൾ പിഗ് എന്ന് പറയുമ്പോൾ പിഗിൻ്റെ സൗണ്ട് കേൾപ്പിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഡേ ബുക്ക്. അല്ലാതെ ആദ്യം തന്നെ നമ്മൾ ഈ കഥകളെല്ലാം പറഞ്ഞ് ഇത്ര വലിയ ബുക്ക് ചെറിയ കുഞ്ഞിന് എന്തിനാണെന്നൊന്നും നിങ്ങൾ വിചാരിച്ച് വിഷമിക്കേണ്ട. ഓരോ പ്രാവശ്യവും ഇതിനെക്കുറിച്ച് പിഗിനെക്കുറിച്ച് പറയുമ്പോഴും പിഗിൻ്റെ സൗണ്ട് കേൾപ്പിച്ചു കൊടുക്കാം. അതുപോലെ ഈ ഒരു ബുക്കാണെങ്കിൽ നമുക്ക് ഓരോ പ്രാവശ്യം ബോട്ടിനെ കുറിച്ച് പറയുമ്പോഴും ഈ ബോട്ടിൻ്റെ സൗണ്ട് കേൾപ്പിച്ചു കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ബുക്ക് വായിച്ചു കൊടുക്കണം, അതായത് കമ്മ്യൂണിക്കേഷനൊക്കെ ശരിയാകാൻ വേണ്ടിയിട്ട് എങ്ങനെ ബുക്ക് വായിച്ചു കൊടുക്കണം, റിപ്പീറ്റ് ചെയ്ത് വായിച്ചു കൊടുക്കണമെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കണം കേട്ടോ. ഇനി എനിക്കൊരു കാര്യം എടുത്തു പറയാനുള്ളത്, നിങ്ങളുടെ എല്ലാവരുടെയും പരാതിയായിരിക്കും കുഞ്ഞുങ്ങൾ ബുക്ക് നശിപ്പിച്ച് കളയുന്നു, ബുക്ക് പെട്ടെന്ന് കീറിക്കളയുന്നു, എടുത്തെറിയുന്നു എന്നൊക്കെ. അപ്പം നമ്മൾ എൻ്റെ അനുഭവത്തിൽ ഇത്ര ചെറിയ പ്രായത്തിലേ ഞാൻ ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പാച്ച് ബുക്കുകളൊന്നും നശിപ്പിക്കാറില്ല, എടുത്തെറിയാറില്ല. അവനും ബുക്കിനോട് പ്രത്യേക സ്നേഹമുണ്ട്. അപ്പം ചെറിയ പ്രായത്തിലേ കൊടുത്തു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. അല്ലെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ കട്ടിയുള്ള ബോർഡ് ബുക്ക്സ് ആണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ആദ്യം കൊടുക്കേണ്ടത്. കണ്ട കുഞ്ഞുങ്ങളുടെ എല്ലാ ബുക്കും കട്ടിയുള്ളതാണ്. അതിനൊരു അപവാദം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബുക്ക് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് കീറാനും ഇതാക്കാനൊന്നും പറ്റില്ല. ക്ലോത്ത് ബുക്ക് ആണെങ്കിൽ ഇനി തീരെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞുങ്ങളെല്ലാ ബുക്കും നശിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ പലതരത്തിലുള്ള ക്ലോത്ത് ബുക്ക് മേടിക്കാം. ഇതെന്തൊക്കെ ചെയ്താലും നശിച്ചു പോകില്ല. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഈ ബുക്കുകളൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ബുക്ക് എല്ലാ ദിവസവും കൊടുക്കണം. എല്ലാ ദിവസവും അത് കാണിച്ച് എന്തെങ്കിലുമൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതിനോട് പ്രത്യേക സ്നേഹമായിരിക്കും. അവൻ്റെ ഒരു സ്വന്തം സാധനമാണെന്ന് അവർ വിചാരിക്കും. നിങ്ങളിത് ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ 0 to 6 months ഏകദേശം ഈ ഒരു ബുക്കുകളൊക്കെയാണ്. ഇതല്ലാതെ ഇതിൽ കൂടുതൽ ബുക്കുകൾ ഇനിയും ആമസോണിലൊക്കെ ഉണ്ടാകും. ഇനിയും കാണുമ്പോൾ ഞാൻ വാങ്ങുവാണെങ്കിലോ കാണുവാണെങ്കിലോ ഒക്കെ നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പോൾ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമുക്ക് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും വെറൈറ്റി ബുക്കുകൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ പറ്റാത്തവർ അടുത്ത ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കുക, ചിലപ്പോൾ നല്ല ബുക്കുകൾ കിട്ടും. നമ്മൾ കാണാത്ത തരം ബുക്കുകൾ ചില സമയത്ത് കിട്ടും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുക്കായിട്ട് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, വായിച്ചു കൊടുക്കുക. വായിച്ചാൽ വളരുന്നല്ലേ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ബുക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് കമൻസ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴും ഷെയർ ചെയ്യുമ്പോഴും ആണ് ഇത് കൂടുതൽ പേരിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.